ഈ അടിയന്തര പ്രമേയത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുമതി നൽകിയപ്പം പ്രതിപക്ഷ നിരയുടെ മ്ലാനത ഞാൻ കണ്ടു. അഞ്ച് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ AICC ആസ്ഥാനത്തെ മ്ലാനതയായിരുന്നു പ്രതിപക്ഷത്തിന്റെ മുഖത്ത്. ഇവിടെ എന്തുകൊണ്ട് കേരയിൽ വേണം? അതിനുള്ള ഉത്തരമാണ് ശശി തരൂർ നിങ്ങളുടെ MP. ബഹുമാന്യനായ പാണക്കാട്ട് തങ്ങളുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എത്തി. 7.5 മണിക്കൂർ യാത്ര ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കോപ്പി നൽകാം. അതുപോലെ തന്നെ വിഷ്ണുനാഥിന് ഏൽപ്പിക്കപ്പെട്ട നിയോഗം വല്ലാത്തൊരു പണിയാണ് കോൺഗ്രസ്സുകാർ കൊടുത്തത്. വിഷ്ണുനാഥിനെ ഞാൻ പറയുന്നു, കേരയിൽ എന്ന തോമസ് ഐസക്കിന്റെ ബുക്ക് ചിന്ത പ്രസിദ്ധീകരിച്ചതാണ്. 130 രൂപയാണ്. ഏതായാലും നിങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയി തരാം. 40 പേർ ബാക്കിയുണ്ട്. 40 പേർക്ക് ഞങ്ങൾ ഫ്രീ ആയി പുസ്തകം തരാം. ഇതിനകത്ത് വളരെ ക്ലിയർ കട്ടായി എന്തുകൊണ്ട് കേരയിൽ നിന്ന് ഡോക്ടർ തോമസ് ഐസക് വളരെ ക്ലിയർ കട്ടായി പറയുന്നത് എന്തുകൊണ്ട് കേരയിൽ. ഇവിടെ 36 സംസ്ഥാനങ്ങളിലാണ് സെമി ഹൈസ്പീഡ്, 36 രാജ്യങ്ങളിലാണ് സെമി ഹൈസ്പീഡ് ഉള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ജോയിന്റ് വെഞ്ചർ കമ്പനിയാണ്. 49% റെയിൽവേ, 51% കേരളം. ഇങ്ങനെയാണ് ഈ ജോയിന്റ് വെഞ്ചർ കമ്പനിയിലൂടെ കേരളയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ റെയിൽ ദൈർഘ്യം 529 കിലോമീറ്റർ. ഇപ്പൊ എടുക്കുന്നത് ഞങ്ങളൊക്കെ ഓവർനൈറ്റ് ജേർണി കഴിഞ്ഞ് ഇവിടെ വരുന്നവരാണ്. 10 മുതൽ 12 മണിക്കൂർ വരെയാണ്. കേരളയിൽ വന്നാൽ 3 മണിക്കൂർ 54 മിനിറ്റ് കൊണ്ട് കാസർഗോഡ് നിന്നും ഒരാൾക്ക് തിരുവനന്തപുരത്ത് എത്താം. ഇതാണ് കേരളയിലെ ബെനിഫിറ്റ്. തുടക്കത്തിൽ 37 വീതമുള്ള ട്രിപ്പാണ്. 37 തവണ വൺ സൈഡ്, 37 തവണ ഇങ്ങനെ സൈഡ്. തുടക്കത്തിൽ 675 പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന 9 ബോഗി, അത് ക്രമേണ 24 ബോഗികൾ 1800 പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കും. 11 സ്റ്റേഷനുകളാണ്. 2025 പൂർത്തീകരിക്കാൻ സാധിക്കും. 63,041 കോടിയാണ് 53% വായ്പ, 5% ഈച്ച് സ്റ്റേറ്റ് റെയിൽവേ. ഇവിടെ ചില ചോദ്യങ്ങൾ ഉയർത്തി. സ്റ്റാൻഡേർഡ് ഗേജിൽ എന്തുകൊണ്ട്? ഇതറിയാത്തോണ്ടൊന്നല്ല കേട്ടോ, വിഷ്ണുനാഥിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തതാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ വിഷ്ണുനാഥിനെ ഏൽപ്പിച്ച ചുമതല ഈ സിൽവർ ലൈൻ ഇതിനെ പ്രസംഗിക്കണം.